യൂട്യൂബിൽ ഒന്നാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിരുന്ന ടൊവിനോ തോമസിന്റെ ലൂക്കയെ കടത്തിവെട്ടി ഒരു തമിഴ് ചിത്രത്തിന്റെ ടീസർ. അമലാപോൾ നായികയാകുന്ന ആടൈ എന്ന ചിത്രത്തിന്റെ ടീസറാണ് ഇപ്പോൾ യൂട്യൂബിൽ തരംഗം സൃഷ്ടിച്ചിരിക്കുന്നത്. സിനിമാ ലോകവും പ്രേക്ഷകരും ഒരുപോലെ ഞെട്ടിയത് ടീസറിൽ അമലാപോളിനെ കണ്ടപ്പോഴാണ്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ടോയ്ലറ്റ് പേപ്പർ ചുറ്റി മുഖത്തും ശരീരത്തും രക്തക്കറകളുമായി പേടിച്ചു കരയുന്ന അമലാപോളായിരുന്നു പോസ്റ്ററിൽ. രത്നകുമാർ സംവിധാനം ചെയ്ത ചിത്രത്തിന് എ സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചിരിക്കുന്നത്. അതെ, ചിത്രത്തിൽ അമലാപോൾ നഗ്നയായി അഭിനയിച്ചിരിക്കുന്നു. മുൻനിര നായികമാർ ചെയ്യാൻ മടിക്കുന്ന ആടയിലെ കഥാപാത്രം അമലാപോളിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കഥാപാത്രങ്ങളിൽ ഒന്നായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യൻ സിനിമയിൽ ഇത്തരത്തിൽ നഗ്നരായി സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ട കഥാപാത്രങ്ങൾ വേറെയുമുണ്ട്. പലതും വലിയ ചർച്ചകളും വിവാദങ്ങളും സൃഷ്ടിച്ചിരുന്നു. ക്യാമറയ്ക്ക് മുന്നിൽ ധൈര്യസമേതം നഗ്നരായി എത്തിയ മറ്റു ചില താരങ്ങൾ ഇവരാണ്. മീര നായർ സംവിധാനം ചെയ്ത 1996 പുറത്തിറങ്ങിയ കാമസൂത്ര എ ടെയിൽ ഓഫ് ലവ് എന്ന ചിത്രം 16-ാം നൂറ്റാണ്ടിൽ രചിച്ച വാത്സ്യായനന്റെ ഇന്ത്യൻ കാമശാസ്ത്ര പുസ്തകത്തെ ആധാരമാക്കിയുള്ളതായിരുന്നു. ഈ ചിത്രത്തിൽ ഇന്ദിരാവർമ്മ നഗ്നയായി അഭിനയിച്ചു. മായ എന്ന കഥാപാത്രത്തെയാണ് ഇതിൽ ഇന്ദിര അവതരിപ്പിച്ചത്. പൗരാണിക ഇന്ത്യയിലെ ലൈംഗികത തന്നെയായിരുന്നു ചിത്രത്തിന്റെ പ്രധാന പ്രമേയവും. റാം തേരി ഗംഗാമാലി എന്ന ചിത്രത്തിൽ മന്ദാകിനി അഭിനയിച്ച കഥാപാത്രവും അർദ്ധനഗ്നയായി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. 1985 ഈ ചിത്രം പുറത്തിറങ്ങുന്ന കാലത്ത് ഇത്തരം വേഷങ്ങൾ അവതരിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുമായിരുന്നില്ല. പ്രശസ്ത നടനും സംവിധായകനുമായിരുന്ന രാജ് കപൂർ ആയിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തിരുന്നത്. ചിത്രത്തിൽ നായികയായ ഗംഗ എന്ന കഥാപാത്രത്തെയാണ് മന്ദാകിനി അവതരിപ്പിച്ചത്. രാജ് കപൂർ തന്നെ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു 1978 പുറത്തിറങ്ങിയ സത്യം ശിവം സുന്ദരം. നഗ്നതയെ മനോഹരമായി ചിത്രീകരിക്കുന്ന ഒരു രംഗം ഈ ചിത്രത്തിലുമുണ്ടായിരുന്നു. സീനത്തമ്മനാണ് സിനിമയ്ക്കായി ക്യാമറയ്ക്ക് മുന്നിൽ അർദ്ധനഗ്നയായി എത്തിയത്. രൂപ എന്നായിരുന്നു സീനത്തിന്റെ കഥാപാത്രത്തിന്റെ പേര്. രാജാ രവിവർമ്മയുടെ കഥ പറഞ്ഞ ചിത്രമായിരുന്നു 2008 പുറത്തിറങ്ങിയ രംഗ് റസിയ. കേതൻ മെഹ്ത സംവിധാനം ചെയ്ത ചിത്രത്തിൽ 48-കാരിയായ നന്ദന സെൻ ആണ് അർദ്ധനഗ്നയായി അഭിനയിച്ചത്. സുഗന്ധ എന്നായിരുന്നു നന്ദന അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര്. 2005 പുറത്തിറങ്ങിയ സെഹറിലും നഗ്നത ചിത്രീകരിച്ചിരുന്നു. മോഹിത് സൂരി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉദിത ഗോസ്വാമിയാണ് നഗ്നയായി പ്രത്യക്ഷപ്പെട്ടത്. ഇമ്രാൻ ഹഷ്മിയായിരുന്നു ചിത്രത്തിലെ നായകൻ. 2012 പുറത്തിറങ്ങിയ ഹെയ്റ്റ് സ്റ്റോറി എന്ന ചിത്രത്തിന്റെ പോസ്റ്റർ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പുറംതിരിഞ്ഞിരിക്കുന്ന പാവോലി ദമ്മായിരുന്നു പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെട്ടത്. വിവേക് അഗ്നിഹോത്രിയായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. 2014 റിലീസായ ഹെയ്റ്റ് സ്റ്റോറി 2 എന്ന ചിത്രം സംവിധാനം ചെയ്തത് വിശാൽ പാണ്ഡ്യയായിരുന്നു. ഈ ചിത്രത്തിന്റെ പോസ്റ്ററിലും നഗ്നത ചിത്രീകരിച്ചിരുന്നു. സുർവീൻ ചാവ്ലയാണ് ഈ പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെട്ടത്. സ്വവർഗാനുരാഗം പ്രമേയമാക്കിയ ബോളിവുഡിലിറങ്ങിയ ആദ്യകാല ചിത്രങ്ങളിൽ ഒന്നായിരുന്നു 1996 പുറത്തിറങ്ങിയ ഫയർ. ദീപ മെഹ്ത സംവിധാനം ചെയ്ത ചിത്രത്തിൽ നന്ദിതദാസും ശബാന അസ്മിയുമാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. നന്ദിതദാസ് ഈ ചിത്രത്തിൽ അർദ്ധനഗ്നയായി പ്രത്യക്ഷപ്പെട്ടിരുന്നു. ലീന യാദവ് സംവിധാനം ചെയ്ത പാർച്ചഡ് എന്ന ചിത്രവും പറഞ്ഞത് സ്ത്രീലൈംഗികതയെ കുറിച്ചാണ്. 2015 പുറത്തിറങ്ങിയ ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളിൽ ഒരാളായ രാധിക ആപ്തേയും ചിത്രത്തിൽ അർദ്ധനഗ്നയായി എത്തുന്നുണ്ട്. നടി ഷക്കീലയുടെ ജീവിതം പറഞ്ഞ ചിത്രമാണ് ഷക്കീല നോട്ട് എ പോൺ സ്റ്റാർ. കന്നഡ സംവിധായകനായ ഇന്ദ്രജിത് ലങ്കേഷ് ആദ്യമായി ഹിന്ദിയിൽ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഇത്. റിച്ച ഛദ്ദയായിരുന്നു ചിത്രത്തിൽ ഷക്കീലയായി എത്തിയത്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു. നഗ്നമായ ശരീരത്തിൽ നിറയെ സ്വർണാഭരണങ്ങൾ അണിഞ്ഞാണ് റിച്ച പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെട്ടത്. ഈ ആശയത്തിന് അണിയറ പ്രവർത്തകർക്ക് പ്രചോദനമായത് സിൽക്ക് സ്മിതയുടെ ചിത്രമായ മിസ് പമീലയുടെ ഒരു പോസ്റ്ററും.